ജനാധിപത്യ കേരളത്തിന് നവോന്മേഷവും നല്ല പ്രതീക്ഷയും പകർന്ന് നവകേരള സദസ്സ് ഏഴ് ജില്ലകളിലെ എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പൂർത്തിയായി മുന്നേറുകയാണ് പ്രതിപക്ഷത്തിന്റെ ദോഷഏകതൃക്കുകളുടെ മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്നതായി ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയാണ് നവകേരള സദസ്സിന് ലഭിക്കുന്നത് സാമൂഹ്യനീതിയും സുസ്ഥിര വികസനവും അടിത്തറയിടുന്ന പുതിയൊരു കേരളം അതുതന്നെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വാഗ്ദാനം അത് ജനഹൃദയങ്ങളെ എത്രമേൽ സ്വാധീനിച്ചു എന്നതിന് തെളിവാണ് നവകേരള സദസ്സുകളിലെ അത്ഭുതപൂർവ്വമായ ജനപങ്കാളിത്തം കാണുമ്പോൾ മനസ്സിലാകുന്നത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണ നിർവഹണ പ്രക്രിയയിൽ സമസ്ത ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെടണമെന്ന അടിസ്ഥാന കാഴ്ചപ്പാടിനോടുള്ള പ്രതികരണമാണ് പ്രഭാത സദസ്സുകളിലെ ക്രിയാത്മക സംവാദങ്ങൾ എല്ലാറ്റിനും ഉപരിയായി എല്ലാവരിലും സർക്കാരിൻ്റെ കരുതലുള്ളതിനാൽ പരിഹരിക്കപ്പെടുമെന്ന ഉറപ്പാടെ ലഭിച്ച പരാതികളും ആവലാതികളും അത് അറിയിക്കാനെത്തിയത് ആയിരങ്ങളുമാണ് ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാവുകയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നവകേരള സദസ്സ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രോഗ്രസ് കാർഡിലൂടെ ജനാധിപത്യപരമായ ഇടപെടലിന് പുതുമാനങ്ങൾ സൃഷ്ടിച്ചത് ജനങ്ങൾക്കറിയാം ഇപ്പോൾ നവകേരള സദസ്സിലൂടെ മറ്റൊരു കാൽവെയ്പ് നടത്തുകയാണ് എൽ സർക്കാർ എന്തിനും ഏതിനും തലസ്ഥാനത്തേക്ക് ഓടേണ്ടി വരുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഭരണ നിർവഹണ സംവിധാനം ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ് അതിൻ്റെ ആദ്യ പടി ഈ അസാധാരണ ചൂടുമാറ്റത്തെ കക്ഷി രാഷ്ട്രീയമായി കണ്ട് അവഹേളിച്ച പ്രതിപക്ഷത്തിനും അവഗണിച്ച് നിസാരവൽക്കരിച്ച മാധ്യമങ്ങൾക്കും അതിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കി പ്രതികരിച്ച ജനങ്ങളുടെ തിരിച്ചറിവ് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് വ്യക്തമായ ആസൂത്രണത്തോടെ കൂട്ടായ പരിശ്രമത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയ നവകേരള സദസ്സിൻ്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയുമായി താരതമ്യപ്പെടുത്തി കൊച്ചാക്കാനുള്ള ശ്രമത്തിനും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ലഭിച്ച ഓരോ പരാതിയും റെക്കോർഡ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് തുടർ നടപടിക്കുള്ള മാർഗ്ഗനിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടുന്നു കേവലം ആനുകൂല്യ വിതരണമല്ല നവകേരള സദസ്സിൽ നടക്കുന്നത് മറിച്ച് ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അടിമുടി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികളാണ് അതുവഴി നവകേരളത്തിൻ്റെ സൃഷ്ടിക്കുള്ള അടിത്തറയാണ് കെട്ടിപ്പൊക്കുന്നത് കേരള സമൂഹത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളാവുകയാണ് പ്രഭാതങ്ങളിലെ ബഹുജന മണ്ഡലം സദസ്സുകൾ ആദിവാസി ദളിത് ജനസമൂഹങ്ങളുടെ പ്രതിനിധികൾ കർഷകർ കർഷക തൊഴിലാളികൾ വിദ്യാഭ്യാസ പ്രവർത്തകർ ആരോഗ്യപ്രവർത്തകർ തൊഴിലന്വേഷകർ സംരംഭകർ വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർ തുടങ്ങി സമൂഹത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന സംവാദങ്ങൾ അതിനാൽ തന്നെ രചനാത്മകവും ചലനാത്മകവുമാണ് അവിടെ ഉയരുന്ന ഓരോ നിർദ്ദേശവും പൊതു കേരളത്തിലേക്കുള്ള വഴികാട്ടികളാണ് ഈ മാസം ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം ഭാവി കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന് ഊർജ്ജമാകും കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക